സ്വാമി ഗംഗേശാനന്ദയുടെ ജനനേന്ദ്രിയെ മുറിച്ച കേസിൽ ക്രൈംബ്രാഞ്ച് പുനരന്വേഷണത്തിന് ഒരുങ്ങുന്നതായി റിപ്പോർട്ട്. കേസിന്റെ അന്വേഷണം അവസാനഘട്ടത്തിലെത്തിയ സാഹചര്യത്തിലാണ് സ്വാമിയുടെ പരാതി കൂടി പരിഗണിച്ച് കേസ് വീണ്ടും അന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ച് മേധാവി ടോമിൻ ജെ തച്ചങ്കരി ഉത്തരവിട്ടത്. ആദ്യ മൊഴി തിരുത്തി പെൺകുട്ടി പരാതി പിൻവലിച്ചതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണത്തിൽ പരിഗണിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ലൈംഗിക അതിക്രമം ചെറുക്കുന്നതിനിടെ LLB വിദ്യാർത്ഥിയായ പെൺകുട്ടി ശ്രീഹരി എന്ന സ്വാമി ഗംഗേശാനന്ദ തീർത്ഥപാദയുടെ ജനനേന്ദ്രിയം ഛേദിക്കുകയായിരുന്നു എന്നായിരുന്നു കേസ്. ആദ്യഘട്ടത്തിൽ കേസ് അന്വേഷിച്ച പേട്ട പോലീസ് സ്വാമി ഗംഗേശാനന്ദയെ മാത്രം പ്രതിയാക്കിയാണ് അന്വേഷണം നടത്തിയത്. എന്നാൽ തന്നെ പരാതി നൽകാൻ നിർബന്ധിക്കുകയായിരുന്നുവെന്നും സ്വാമി തന്നെ ആക്രമിച്ചില്ലെന്നും പെൺകുട്ടി മൊഴി മാറ്റിയതോടെ കേസ് സങ്കീർണമാകുകയായിരുന്നു. താനല്ല സ്വാമിയെ ആക്രമിച്ചതെന്നും പെൺകുട്ടി മൊഴി നൽകി. കോടതിയിലും പെൺകുട്ടി ഇതേ മൊഴി തന്നെ ആവർത്തിച്ചു. പെൺകുട്ടി മൊഴി മാറ്റാനുള്ള സാഹചര്യവും അന്വേഷണ സംഘം പരിശോധിക്കും. തന്നെ ആക്രമിച്ചത് തന്റെ സഹായിയാണെന്നും ഈ സംഭവത്തിന് പിന്നിൽ ഉന്നത ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെന്നുമാണ് സ്വാമിയുടെ പുതിയ പരാതി. ജനനേന്ദ്രിയം താൻ സ്വയം ഛേദിക്കുകയായിരുന്നുവെന്നായിരുന്നു സ്വാമിയുടെ ആദ്യ മൊഴി. എന്നാൽ തനിക്ക് ആർക്കെതിരെയും പരാതിയില്ലാത്തത് കൊണ്ടാണ് അന്നങ്ങനെ മൊഴി നൽകിയതെന്നായിരുന്നു സ്വാമിയുടെ നിലപാട്. ഒന്നിലധികം പേർ ചേർന്നാണ് തന്റെ ജനനേന്ദ്രിയം മുറിച്ചതെന്നാണ് ഗംഗേശാനന്ദയുടെ പുതിയ വെളിപ്പെടുത്തൽ. തനിക്കെതിരെ നിൽക്കുന്നവർ അതിശക്തരാണെന്നും കാര്യങ്ങൾ പിന്നീട് വെളിപ്പെടുത്താമെന്നും സ്വാമി വ്യക്തമാക്കിയിട്ടുണ്ട്. കേസുണ്ടാക്കിയവർ അത് തെളിയിക്കട്ടെ എന്നും സ്വാമി പറയുന്നു.